അപ്പോൾ ആ വീട് കാണിച്ചില്ല എന്ന് പരാതി പറഞ്ഞു. അപ്പോൾ ആ വീട് കാണിക്കല്ലേ, ഇതാണ് തറവാട് വീട്. മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ സീതാദേവി ലവകുശ ക്ഷേത്രം, അതായത് സീതാദേവിയുടെ പേരിലും ലവകുശന്മാരുടെ പേരിലുള്ള ക്ഷേത്രമാണ്. അതിന്റെ കിഴക്കേ നടയാണ് നമ്മൾ കാണുന്നത്. അസാദ പുൽപ്പള്ളി ലവകുശ ക്ഷേത്രത്തിന്റെ കിഴക്കേ നട. ഉള്ളത് മരക്കടവിലാണ്. കേരളത്തിൻ്റെ അതിർത്തി പ്രദേശമായ പെരിക്കല്ലൂരിൽ നിന്നുള്ള ഒരു ഡൈവേർഷൻ. അവിടെ ഒരു ചെടി, ഇങ്ങനെ പൂത്തൂത്ത ചെടി കണ്ട് പോകുന്ന നോക്കി നിൽക്കുകയായിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കബനി നദിയുള്ളത്. അങ്ങോട്ട് പോകണ്ടേ? കേരളത്തിൽ നമുക്കറിയാവുന്ന പോലെ മൂന്ന് നദികളല്ലേ ഇങ്ങോട്ട് ഒഴുകുന്നത്, കിഴക്കോട്ട് ഒഴുകുന്നത്. അതിലൊന്നാണല്ലോ നമ്മുടെ പ്രസിദ്ധമായ കബനി നദി. അപ്പം നമ്മൾ കബനി നദിയിലേക്ക് എത്തുകയാണ്. അക്കരെ കാണുന്നത് കർണാടക പ്രദേശമാണ്. ഇങ്ങനെ നിരന്ന് പരന്നൊഴുകുന്നു. പക്ഷേ വേനൽക്കാലത്തിൻ്റെ ഒരു ക്ഷീണം നമുക്ക് പുഴയിൽ വളരെ വ്യക്തമായി കാണാം. പുഴച്ചക്കര മറ്റു സംസ്കാരം. പുഴയിൽ കടത്തുള്ളതാണ്, കൊട്ടവണ്ടിയൊക്കെ കൊട്ടവണ്ടിയൊക്കെ കാണാം ഉണ്ടാവും മഴക്കാലത്ത്. ഇപ്പോൾ വെള്ളക്കുറവായിട്ടാവാം, അങ്ങനെയൊന്നും കാണുന്നില്ല. ഇരു സംസ്കാരങ്ങളെ തഴുകിത്തലോടി അങ്ങ് കാവേരി നദിയിലേക്ക് അലസഗമനം നടത്തുന്ന, കാവേരി നദിയിലേക്ക് എത്തണമോ വേണ്ടയോ എന്ന സംശയത്തോടെ അലസയായി ഒഴുകുന്ന കബനി നദി. ഇവിടെയെല്ലാം സോളാർ ഫെൻസിങ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അല്പം അപകടം വന്നിരിക്കുന്നതാണ്, ഫെൻസിങ് ഉണ്ട്. കാരണം ഈ അക്കരെ നിബിഡവനമാണ്, റിസർവ് ഫോറസ്റ്റാണ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള മൃഗങ്ങളിവിടെ കടന്നു വരാറുണ്ട്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു മുളങ്കൂട്ടമുണ്ട്. ഇവിടെ കുറേ ഉണ്ട്, കുറേ പ്രദേശമുണ്ട്. കഴിഞ്ഞ വർഷത്തെ വെള്ളപ്പൊക്കത്തിൽ ഇവിടെയൊക്കെ കരകയറി കര കവിഞ്ഞ് പുഴ ഒഴുകിയിരുന്നു എന്നാണ് മനസ്സിലാക്കുമ്പോൾ. കുറച്ചാൾ മുമ്പ് പെരിക്കല്ലൂരെ ഒരു കഥ എഴുതിയായിരുന്നു ഫേസ്ബുക്കിൽ. അതിൽ ആ ദൂരെ കാണുന്നതാണ് ആ വയൽ. ദെൻ ഇതാ ഈ കാണുന്ന റോഡ് എന്ന് പറയുന്നത് പുൽപ്പള്ളി മുള്ളങ്കൊല്ലി പെരിക്കല്ലൂർ റോഡാണ്. ദെൻ ഈ റോഡ് എൻഡ് ചെയ്യുന്നത് പെരിക്കല്ലൂർ കബനി നദിയുടെ സൈഡിലാണ്. കബനി നദി കഴിഞ്ഞ് അക്കരയുള്ളതാണ് കർണാടക എന്ന് പറയുന്നത്. അപ്പോൾ ആ എഴുത്തിൽ പലരും ചോദിച്ചു, എഴുത്തിൽ പറയുന്നൊരു വീടുണ്ട്, ഒരു പഴയ തറവാട് വീട്. അപ്പോൾ ആ വീട് കാണിച്ചില്ല എന്ന് പരാതി പറഞ്ഞു. അപ്പോൾ ആ വീട് കാണിക്കല്ലേ, ഇതാണ് തറവാട് വീട്. അങ്കിളത് അമ്മോനത് ഉടനെ പൊളിച്ചു കളയാൻ പോകാൻ കേൾക്കുന്നുണ്ട്. മാവും പിലാവും പുളിയും കരിമ്പും തെങ്ങും ഫലം തിങ്ങും ഇളം കവുങ്ങും എന്ന് പറയുന്ന ആ തൊടി ഇവിടുന്ന് അങ്ങെടുത്തിയാൽ നമുക്ക് ഇതാ പഴയ തറവാട് വീട് കാണാം. മുറ്റത്ത് ഒരു അടിപൊളി ഗുൽമോഹർ ഇങ്ങനെ പൂത്തൊളിഞ്ഞു നിൽക്കുന്നു. ഇതാണ് അമ്മാവിന്റെ പുതിയ വീട്. പഴം തമിഴ് പാട്ടിരയും ശ്രുതിയിൽ പഴയൊരു തമ്പൊരു തേങ്ങി മണിച്ചിത്രത്താഴിനുള്ളിൽ വെറുതെ ഒരു തട്ടുമ്പുറത്തേക്കുള്ള പ്രവേശനം. തലയടിക്കായിരുന്നാ മതിയായിരുന്നു. മാറാലകൾ അലങ്കരിച്ച തട്ടുമ്പുറം. ഷജ പറയുന്നത്, വൈഫ് പറയുന്നത്, ഇവിടെ ചെറുപ്പകാലത്ത്
ഒളിച്ച് കളി നടത്തിയ സ്ഥലം അതൊക്കെ പറഞ്ഞു വിടാം. ഏതാണെങ്കിലും തലയിലാകെ മറന്നു തോങ്ങി, എന്നാലും അതൊരു ഫീലല്ലേ. വയനാടിൻ്റെ പ്രത്യേകത ഇവിടെയുള്ള പൂക്കളുടെ നിറമാണ്. ഏത് കാട്ടുപൂവിനും അസാധ്യ നിറമാണ്. എന്താ നമ്മളൊക്കെ ഒരുപക്ഷെ നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് കണ്ടു മറന്ന ചില ചെടികളും പൂക്കളും ഒക്കെ നോക്കി എന്ത് രസകരമാണെന്ന് നോക്കിയപ്പോൾ നിറങ്ങളുടെ ഒരു ഈ നിറങ്ങൾ ഈ നിറം നമ്മൾ പക്ഷേ നമ്മുടെ താഴെ നമ്മൾ നട്ടാൽ ഈ ഒരു എന്താ പറയുക നിറവും ഈ ഒരു ആഘോഷമൊന്നും ചെടികൾക്ക് ഉണ്ടാവാറില്ല. ഇവിടെ ഞാൻ പലപ്പോഴും ഇവിടുന്ന് ഒത്തിരി ചെടികളൊക്കെ ഇത് കണ്ട് പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. മുക്കാലിന് തിരുവാമ്പാടി നിന്ന് പുറപ്പെട്ടതാണ്. ഇവിടെ രാവിലെ ഒരു ആറരയായപ്പോൾ എത്തി. അവസാന ഞായറാഴ്ച അല്ലേ, ഒന്ന് പള്ളിയിലൊക്കെ പോയി. അങ്ങനെ വൈഫിൻ്റെ ചെറുപ്പകാലത്ത് അവൾ കളിച്ച് നടന്ന അവൾ എന്താ പറയുക പിച്ച് നടന്ന ഈ തൊടിയിലൂടെ ഈ പറമ്പിലൂടെ ഈ വീടിൻ്റെ പരിസരത്തൂടെ ഒന്ന് കറങ്ങി. നല്ല തണുത്ത കാറ്റ് വയനാട്ടിൽ നിന്ന് വരുന്ന വയനാട്ടിന്റെ ക്ലൈമറ്റ് അറിയാലോ, കർണാടകയുടെയും ഒക്കെ നല്ല തണുത്ത കാറ്റടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. രസം അവിടെ അകലെ അതുവരെ അക്കരെ വയലുണ്ട്, അവിടെ നിന്നുള്ള കാറ്റുണ്ട്, പിന്നെ ചീവിട്ട് ശബ്ദമുണ്ട്. രാവിലെ വന്നതാണ്, ഇപ്പം ഏകദേശം 10 മണിയോളം ആയി. നല്ല കള്ളപ്പവും ചിക്കനും തന്ന അമ്മായി തന്ന കള്ളപ്പവും ചിക്കനും കഴിച്ച് ഇങ്ങനെ എന്താ പറയാ നല്ല നല്ല എനർജി ആയിട്ട് ഇരിക്കുകയാണ്. തിരിച്ചു പോണം അല്ലേ? പോട്ടെ പോണോ പോളെ. പുൽപ്പള്ളി താന്നിത്തെരുവിൽ നിന്നും പുൽപ്പള്ളി അങ്ങാടിയിലേക്ക് ഒന്ന് പോവാണ്. ചുറ്റും ഇങ്ങനെ പലതരത്തിലുള്ള പൂക്കൾ കണ്ടോ, ഒരു മഞ്ഞ പൂവുണ്ട്, അപ്പുറത്തെ ഒരു സംഭവം കണ്ടോ, ഒരു നല്ല ഒരു ബ്ലൂയിഷ് കളറുള്ളത്, ഭയങ്കര മനോഹരമാണ് ആ പൂക്കള്. അപ്പോൾ നിങ്ങൾക്ക് നിർത്തി ഒന്ന് സൂം ചെയ്യാം. താങ്കിയ താഴെ റോഡിൽ അതിന്റെ പൂക്കൾ പൊഴിഞ്ഞു കിടക്കുന്നു, എത്ര രസമാണെന്ന് നോക്കി. ഒരു ലാവണ്ടറിന്റെ നിറമുള്ള പൂക്കള്, ആഹ് എത്ര രസമാണ്. ഞാൻ പലപ്പോഴും വരുമ്പോൾ ഓർക്കാറുണ്ട് ഒന്ന് ഇങ്ങനെ ക്യാമറ പകർത്തണം, ഇന്നത് ഒത്തുകിട്ടി നോക്കുക. വഴിക്കോട്ട് നോക്കി, അത് കിടക്കുന്ന നോക്കി, എന്ത് രസം നോക്കി, മനോഹരമായ വഴിയും ഒരു ഈ വഴി ഇങ്ങനെ എനിക്ക് ഒന്ന് ആദ്യമായിട്ടാണ് ഈ വഴി ഇത്ര മനോഹരമായി കാണുന്നത്. 10 വർഷം 20 വർഷമായി ഈ വഴി വന്നു തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ്. പിന്നെ വളരെ രസമുള്ള ആ മനോഹരമായ വഴി, മനോഹരമായ മരങ്ങൾ, മനോഹരമായ പൂക്കൾ. പുൽപ്പള്ളി നഗരത്തിലേക്ക് അല്ലേ, പഴയ അതെ പഴയ കുരുമുളകിന്റെ സെന്ററാണ്. ദുബായ് ഗൾഫൊക്കെ ആയിരുന്നു, ഇപ്പോ നഷ്ടപ്രതാപം മാത്രം നെഞ്ചിലേറ്റി. എന്നാലും എന്താ പറയാ, അല്പം പഴമയായാലും തറവാടുത്തവും പ്രൗഢി കുറയില്ലല്ലോ. പുൽപ്പള്ളിയുടെ പഴയ പ്രൗഢി ഇന്നും ഉണ്ട് കേട്ടോ, അത് പറയാതെ വയ്യ. ഹോട്ടൽ മേരി ഒന്ന് വലം വെച്ചേ, റൗണ്ട് ഒന്ന് കറങ്ങി ഞങ്ങളൊന്ന് പുൽപ്പള്ളി അങ്ങോട്ട് ടൗണൊന്ന് കാണട്ടെ. യെസ്, ഇവിടെ ഒരു എന്താ ലവകുശ ക്ഷേത്രമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ലവകുശന്മാരുടെ പേരിലുള്ള കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് പുലിപ്പള്ളിയിലെ ഈ ക്ഷേത്രം. അവിടെ പണ്ടൊരു ഒറ്റക്കപ്പൻ ഉണ്ടായിരുന്നു അല്ലേ, പണ്ട് ഇപ്പൊ ഉണ്ടോ? ഇല്ലല്ലോ. പേർ ശങ്കരൻകുട്ടി. ശങ്കരൻകുട്ടി എന്ന ഒറ്റക്കപ്പൻ അല്ലേ. അമ്പലത്തിന് ഇതിലേ കയറാൻ പറ്റുമോ? ഇല്ലോ, അമ്പലത്തിലേക്ക് കയറാൻ പറ്റും. 10 മണി വസ്തു കയറി വരാം അല്ലേ.
അപ്പോ നമുക്കൊന്ന് കാണണ്ടേ? പലരും പറയാറുണ്ട് ഈ ലവകുശന്റെ പേരില് ഉള്ള അമ്പലം, അതുപോലെ അതുകൂടാതെ തന്നെ ഇവിടെ പ്രത്യേകതകളുണ്ട് ഈ ഭാഗത്തൊക്കെ പറയുന്നത്. അതായത് ഇവിടെ വയനാട്ടില് എവിടെ പോയാലും മഴക്കാലത്ത് ലീച്ച് അട്ട ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ പുൽപ്പള്ളിയിൽ മാത്രം അട്ട ഉണ്ടാവാറില്ല. അതിന് പറയുന്നത് പണ്ട് ലവകുശന്മാര് ഇവിടെ കുഞ്ഞായി ഓടിക്കളിച്ചിരുന്ന സമയത്ത് അട്ടയുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇല്ല, അങ്ങനെ വിശ്വാസമില്ല. പറഞ്ഞു എന്റെ പിള്ളേര് കളിക്കുന്ന സ്ഥലമാണ്, ഒരു ബൗണ്ടറി ഇങ്ങനെ മൂക്കൊണ്ട് ബൗണ്ടറി വരച്ചു. അങ്ങനെ പുൽപ്പള്ളി മുള്ളങ്കുല്ലി രണ്ട് പഞ്ചായത്ത് ഉൾപ്പെടുന്ന പ്രദേശത്ത് ഈ സാധനം വരില്ല. ക്ഷേത്രത്തിന് മുമ്പിലുള്ള ആലാണിത്. ഇത് പടിഞ്ഞാറ നടയാണ്. അതിന്റെ മെയിൻ എൻട്രൻസ് വേറെയാണ്. അങ്ങോട്ട് പോയി അവിടെ പോയി നമുക്ക് പോവാം. ഇതാണ് അമ്പലം. അങ്ങോട്ട് കയറുന്നുണ്ടായിരുന്നു, പക്ഷേ രാവിലെ നോൺ വെജ് കഴിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് പാടില്ലാത്തതായതിനാൽ ഞങ്ങൾ അമ്പലത്തിൽ കയറുന്നില്ല. പുറത്തുനിന്ന് കാണാനാണ് ഇന്ന് എനിക്ക് ഒന്ന് എന്താ അതാണ് ശരിയും. അതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. ഇവിടെ നിന്നുള്ള ജസ്റ്റ് ഒരു ഷോട്ട് എടുക്കുന്നതേ ഉള്ളൂ. കിട്ടൂലേ? ഇവിടെ കുറേ മരങ്ങളൊക്കെ നല്ലൊരു പച്ചപ്പുണ്ട്. പടിഞ്ഞാറേ നടയിൽ നിന്നിറങ്ങി പുൽപ്പള്ളി ടൗണിൽ ഒന്ന് വലം വെച്ച് കിഴക്കേ നടയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ഒരു സംഭവം കണ്ടു. പുൽപ്പള്ളി കാർണിവൽ, നമ്മുടെ പഴയകാലത്തെ ആ ഓർമ്മയുണ്ടല്ലോ. ആ ആയിക്കോട്ടെ, പുൽപ്പള്ളി ഫെസ്റ്റ് ഇനി പേര് മാറി പോകണ്ട. അപ്പൊ ആളുകളും പറഞ്ഞു പുൽപ്പള്ളി കാർണിവല്ല പുൽപ്പള്ളി ഫെസ്റ്റ് ആണ്. അങ്ങനെയൊക്കെ അങ്ങനെ ഇതാ സംഭവം. ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ട്? സീതാദേവി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലേക്ക് ഒന്ന് തിരിയട്ടെ. ഇടത്തോട്ട് തിരിയണം അല്ലേ? അപ്പൊ ഇടത് തിരിഞ്ഞ് ശ്രീ പുൽപ്പള്ളി മുരിക്കന്മാർ സീതാ ലവകുശ ക്ഷേത്രം എന്നാണ് ബോർഡ് കാണുന്നത് അല്ലേ? അമ്പലത്തിന്റെ അവിടെ മുമ്പിൽ കുറെ വാഹനങ്ങൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ അമ്പലത്തിലേക്ക് എത്തുകയാണ്. വിശ്വാസികള് ഒന്നും പോയി നിൽക്കുന്നു. കല്യാണം അതെ ഒന്ന് വണ്ടി താഴെ പാർക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലേ, ഇതാണ് നമ്മുടെ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് നോക്കിക്കൊള്ളു, ശ്രീ പുൽപ്പള്ളി മുരിക്കന്മാ ദേവസ്വം ശ്രീ സീതാദേവി ലവകുശ ക്ഷേത്രം, അതായത് സീതാദേവിയുടെ പേരിലും ലവകുശന്മാരുടെ പേരിലുമുള്ള ക്ഷേത്രമാണ്. അതിന്റെ കിഴക്കേ നടയാണ് നമ്മൾ കാണുന്നത്. വാസ്തവത്തെ പുൽപ്പള്ളി ലവകുശ ക്ഷേത്രത്തിന്റെ കിഴക്കേ നട. വിവാഹം എന്താ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും ഉള്ളിലേക്ക് കയറുന്നില്ല. എന്താ പറയുക, ഏതാണെങ്കിലും ഇത് വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത്. ഒരു പ്രത്യേകിച്ച് വയനാട്ടിന്റെ പ്രത്യേകിച്ച് വയനാട്ടിൽ നമുക്ക് അറിയാവുന്നത് പലർക്കും അറിയാവുന്നതുപോലെ രാമായണത്തിൽ പറയുന്ന പല സ്ഥലങ്ങളും പല സ്ഥലനാമങ്ങളും ഇവിടെ വയനാടിന്റെ പല പ്രദേശങ്ങളിൽ കാണാം. ദെൻ വാൽമീകിയുമായി ബന്ധപ്പെട്ട ചെതലയം അതിനുദാഹരണമാണ്. 2000 ഞാനിവിടെ വരുമ്പോൾ ഇവിടെ ഒരു ആനയുണ്ടായിരുന്നു, ഒറ്റക്കൊമ്പൻ എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ പലപ്പോഴും വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് ഇങ്ങനത്തെ എന്താ പറയുക, താരെ കൊമ്പാട്ടി അല്ലേ, ഒറ്റക്കൊമ്പുമായി നിൽക്കുന്ന ഒരു ആനക്കൂട്ടം. അവന് മരിച്ചു, അവന്റെ സ്മാരകമാണിത്. അത് എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കിയാൽ അറിയാം. 6 പതിറ്റാണ്ട് കാലം ചേടാറ്റിലമ്മയുടെ വിഗ്രഹം ശിരസിലേന്തി മുരിക്കന്മാരുടെ കളിക്കൂട്ടുകാരനായി വിഘ്നേശ്വര സമാനം ഏകദന്തനായി പുൽപ്പള്ളി ദേവസ്വത്തിന്റെ ആനപ്രിമയുടെ അവസാന കണ്ണിയായി ജനപഥത്തിന്റെ പൊതുവികാരമായി ജീവിച്ച ശങ്കരൻകുട്ടി 2012 ഒക്ടോബർ 15 ഈ സ്ഥലത്ത് വെച്ച് ചേടാറ്റിലമ്മയിൽ വിലയം പ്രാപിച്ചു. യെസ്, അപ്പൊ ഈ ഒറ്റക്കൊമ്പനെ കുറിച്ച് വളരെ ഫേമസ് ആണ്. ഉത്സവം നടക്കുന്ന സമയത്ത് ഈ തിടം പേറ്റുന്നത് പുള്ളിയായിരിക്കണം, ഈ ശങ്കരൻകുട്ടി ആയിരിക്കണം. അവകാശമാണ് ഒരു പ്രാവശ്യം ഒരു നമ്മുടെ യോ നമ്മുടെ എം പി യുടെ ഒരു ആനേനെ കൊണ്ടുവന്നു കുറച്ച് ഇതുള്ള താലം ഇറങ്ങി ഇടയിലെ തിടം പേറ്റി ഒരാനേനെ അവിടുന്ന് വിട്ടില്ല, ഒരാളെയും വിട്ടില്ല. പിന്നെ അവിടുന്ന് തിരുമ്പോ അവിടുന്ന് മാറ്റി കയറ്റിയിട്ടാണ് അദ്ദേഹത്തിന്റെ അവകാശമായിരുന്നു. അത് ഒരു നമ്മളെ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളൊക്കെയുണ്ട്. അതിനകത്ത് ചില ദൈവികമായ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട്. കൊച്ചു കുഞ്ഞിന് പോലും എന്റെ അടുത്ത് ചെന്ന് എന്ത് കളി വേണമെങ്കിലും കളിക്കാം. സീതാദേവിയെയും ലവകുശന്മാരെയും വണങ്ങി ഒറ്റക്കൊമ്പനെ നമിച്ച് ഞങ്ങൾ തിരികെ മടങ്ങുന്നു. ഞങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്നും തിരിച്ചിറങ്ങിയെങ്കിലും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ വിശ്വാസങ്ങളും കഥകളും ഐതിഹ്യങ്ങളും ഇപ്പോഴും നിലനിൽപ്പുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറെ സ്ഥലങ്ങൾ നമ്മുടെ പുൽപ്പള്ളിയുടെ ചുറ്റോട്ട് കൊണ്ടുതരാം, പക്ഷേ തിരക്ക് കാരണം അങ്ങോട്ടൊന്നും കവർ ചെയ്യാനുള്ള സമയം ഇപ്പോൾ കിട്ടുന്നില്ല. നെക്സ്റ്റ് വിസിറ്റില് തീർച്ചയായിട്ടും
എന്നെ സംബന്ധിച്ചാൽ പുൽപ്പള്ളി എന്റെ രണ്ടാം വീടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും തന്നെ വരുന്നതുമാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ആ അമ്പലവുമായി ബന്ധപ്പെട്ട കുറെ ഒട്ടേറെ വിശ്വാസപരമായ കാര്യങ്ങൾ, ചരിത്രപരം എന്ന് പറയാവുന്ന കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനും വിവരിക്കാനുമുണ്ട്. ഞാൻ മറ്റൊരിക്കൽ അത് ചെയ്യാം. മറ്റൊരു അമ്പലത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഇത് ശ്രീ കരിങ്കാളി ക്ഷേത്രമാണല്ലേ, ചൂണ്ടക്കൊല്ലി ശ്രീ കരിങ്കാളി ക്ഷേത്രമാണത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സംവിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ തിരക്ക് കാരണം ഞാൻ മടങ്ങുകയാണ്. വിഷുവിന്റെ എല്ലാ ഫീലിംഗ്സും നെഞ്ചിലേറ്റി നിൽക്കുന്നു ഒരു നമ്മുടെ സ്വന്തം കണിക്കുന്ന. എന്ത് രസമാണ്, അത്ര മനോഹരം. ഇലകളേക്കാൾ പൂക്കളല്ലേ കൂടുതൽ, ഇലകൾ കൊഴിഞ്ഞ് പൂക്കൾക്ക് വേണ്ടി ഇലകൾ വഴിമാറി കൊടുത്തെന്ന് പറയാം അല്ലേ. അതല്ലേ എന്റെ ഒരു മനോഹരം എന്ന് പറയുന്നത്. സ്വർണ്ണ വർണ്ണമാർന്ന് അങ്ങ് നിറഞ്ഞ് പൂത്തുറഞ്ഞു നിൽക്കുന്നു. ഇന്നത്തെ ഈ യാത്രയുടെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. വയനാട്ടിലെ ഈ വയലേലകളെ സാക്ഷിയാക്കി ഞങ്ങൾ തിരികെ തിരുവമ്പാടിയിലേക്ക്.